ഇന്ത്യയിൽ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താനുള്ള ആദ്യ വനിതാ മത്സ്യത്തൊഴിലാളിക്കുള്ള ലൈസൻസ് ഏങ്ങണ്ടിയൂർ എത്തായി അഴിമുഖം സ്വദേശിനി കാരാട്ടുവീട്ടിൽ രേഖാ കാർത്തികേയന് കുടുംബം പുലർത്താൻ പ്രക്ഷുബ്ധമായ ഉൾക്കടലിലും മത്സ്യബന്ധനത്തിനിറങ്ങുന്ന രാജ്യത്തെ ഒരേയൊരു വനിതാ മത്സ്യത്തൊഴിലാളിയാണ് രേഖാ കാർത്തികേയൻ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ ഇവർക്ക് മറ്റ് തടസ്സങ്ങൾ ഇനി മുതൽ ഉണ്ടാകില്ല ഫിഷറീസ് വകുപ്പ് അനുവദിച്ച പാസ് കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് രേഖയ്ക്ക് സഹായകരമാകും നേവിയും തീരദേശ പോലീസും ഇടയ്ക്കിടെ നടത്തുന്ന പരിശോധനയിൽ ഫിഷറീസ് വകുപ്പ് നൽകിയ പാസ് രേഖാ കാർത്തികേയനുള്ള അംഗീകാരം കൂടിയാണ് കാർത്തികേയൻ രേഖ ദമ്പതികൾ രാജ്യത്തെ ഏക മത്സ്യത്തൊഴിലാളി ദമ്പതികളാണ് ആടക്കടൽ തീർക്കുന്ന പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തിയ രാജ്യത്തെ ഏക മത്സ്യത്തൊഴിലാളി ദമ്പതികൾ വിദ്യാർത്ഥിനികളായ നാല് പെൺമക്കൾ ഉൾപ്പെട്ട വലിയ കുടുംബമെന്ന വള്ളത്തിലെ അമരക്കാരാകാൻ വള്ളവും വലയുമായി കടലിൽ ഇറങ്ങിയവരാണ് കാർത്തികേയനും ഭാര്യ രേഖയും നീന്തൽ വശമില്ലെങ്കിലും ഭർത്താവിന് കരുത്തു പകരാൻ മുന്നിട്ടിറങ്ങിയെടുത്താണ് രേഖയുടെയും കുടുംബത്തിന്റെയും വിജയം ഒരിക്കൽ ചേറ്റുവക്കടപ്പുറത്ത് വെച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരാണ് മത്സ്യത്തൊഴിലാളികളായ ഈ ദമ്പതികളെ തിരിച്ചറിയുന്നത് അന്ന് സ്ഥലത്തെത്തിയ കേന്ദ്ര സഹമന്ത്രി സുദർശൻ മത്സ്യത്തൊഴിലാളിയായ രേഖയെ ആദരിച്ചു പിന്നീട് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം അധികൃതർ ഇവർക്ക് സ്വന്തമായി വരുമാനമാർഗം കൂടുമത്സ്യകൃഷിയിലൂടെ ലഭ്യമാക്കി പുലർച്ചെ മൂന്ന് മണിയോടെ ഏതാനും മണിക്കൂർ സമയം കടലിൽ മത്സ്യബന്ധനം തുടർന്ന് കരയിൽ തിരിച്ചെത്തിയാൽ കൂടു മത്സ്യകൃഷിയും മക്കളായ മായയും അഞ്ജലിയും ദേവപ്രിയയും ലക്ഷ്മിപ്രിയയും മാതാപിതാക്കൾക്ക് പിന്തുണയുമായി ഉണ്ട് ഒരു കാലത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിനെ വിമർശിച്ചവർക്ക് മുൻപിൽ ഇപ്പോൾ തലയുയർത്തിയാണ് രേഖ കാർത്തികേയനും കുടുംബവും നിൽക്കുന്നത് ടിസിബി തൃപ്രയാർ